വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മില്ലുകാരൻ. അപ്പം നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു 4 പേരുണ്ട്. 4 പേരെന്ന് പറഞ്ഞാൽ എന്നെ കൂടെ കൂട്ടിയാണ് 4 പേര്. നമ്മുടെ വിപിനുണ്ട്, ജസ്റ്റിനുണ്ട്, ജസ്ലി ഭായിയുണ്ട്. എൻ്റെ സീറ്റിൻ്റെ തൊട്ട് പുറകെ ഇരിക്കുന്ന ആളാണ് ജസ്ലി. എൻ്റെ ഒരാൾ തൻ്റെ ക്യാമറയ്ക്ക് മറഞ്ഞിരിപ്പുണ്ട്, ജസ്റ്റിൻ എന്ന് പറയും. ആൾക്ക് ക്യാമറമാനിയാന്നുണ്ട്. എൻ്റെ ക്യാമറയൊക്കെ പിടിച്ചു വാങ്ങിച്ചു. ഒന്നും പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. മുന്നോട്ട് പോകുന്ന നേരെ ആകുമൊഴി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നേരെ ഒരു റോഡ് കാണാം. റോഡാണ് നമ്മുടെ സെൻറ്റ് തോമസ് എക്യുമിനിക്കൽ ചർച്ച് എന്ന് പറയുന്ന റൂട്ടാണ്. ഏകദേശം 2.5 കിലോമീറ്റർ കാട്ടുപാതയാണ്. അതൊരു ചർച്ചൊക്കെ ഉണ്ട്. അതിനെ പിന്നെ നമുക്ക് പിന്നൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകേണ്ട ലെഫ്റ്റിലോട്ടാണ്. ലെഫ്റ്റിലോട്ടെന്ന് പറഞ്ഞാൽ നേരെ പോകുന്നത് തലാപ്പള്ളി റൂട്ട്, തലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഏരിയയിലോട്ടാണ്. അവിടെ ചെന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് മുണ്ടക്കയം റൂട്ട് പിടിക്കാൻ. അപ്പോൾ എന്തായാലും ഈ കാടിനെ പറ്റി പറയുകയാണെങ്കിൽ റോഡിക്കൽ റേഞ്ചാണ്. ഇവിടുന്ന് ഏകദേശം 5.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അങ്ങോട്ട്, അതായത് തലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ മുണ്ടക്കയം, മുണ്ടക്കയം ടു ഉറുമ്പിക്കര. ടോട്ടൽ ഡെസ്റ്റിനേഷന് 65 കിലോമീറ്ററാണ്. സോ എന്തായാലും നമ്മൾ നമ്മുടെ യാത്രയൊക്കെ തിരിഞ്ഞു. പിന്നെ പോരാതെ നമ്മുടെ വണ്ടിയെപ്പറ്റി പറഞ്ഞില്ല. നമ്മുടെ വണ്ടി ഇസുസു വി ക്രോസ് വണ്ടിയാണ്. നമ്മുടെ മറ്റം, അതായത് ബിബിൻ്റെ വണ്ടിയാണ്, വണ്ടി ഓടിക്കുന്ന ആളുടെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഞങ്ങൾ 4 പേരുടെ പാട്ടൊക്കെ പാടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ ഒന്ന് കണ്ണി ഉടക്കി, പക്ഷേ ഒന്നും കണ്ടില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് ആനയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തള്ളിമറിച്ചു. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. ഈ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ വരുന്നവർ വളരെ കെയർഫുള്ളായിരിക്കണം. പൈപ്പിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിട്ടടിച്ച് വരരുത്. 5.5 കിലോമീറ്റർ ശബരിമല കുടിവെള്ള പദ്ധതിയുടെ പ്രോഗ്രാമുകൾ നടക്കുകയാണ് കേട്ടോ. സോ അണ്ടർ കൺസ്ട്രക്ഷൻ. പിന്നെന്ത് പറയാനാണ്, ഇങ്ങനെ പോകുന്നു. ഈ വണ്ടിയുടെ സൈഡിൽ വി ക്രോസ് എന്ന് പറഞ്ഞ ബാഡ്ജ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ ജിയോഗ്രാഫി വൈൽഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നാഷണൽ ജിയോഗ്രാഫിയുടെ വണ്ടി അല്ല കേട്ടോ, ചുമ്മാ പാഷൻ്റെ പുറത്ത് നമ്മുടെ മറ്റം എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ്. സോ എന്തായാലും ഞങ്ങൾ കാടിനകത്ത് അടിയിച്ച് വിട്ട് പോവുകയാണ് മുന്നോട്ട്. അപ്പോൾ എന്തായാലും കാണാം കാഴ്ചകൾ. മുണ്ടക്കയം വന്നു. മുണ്ടക്കയത്ത് നിന്ന് കൊക്കയാർ വഴിയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ കൂട്ടിക്കൽ പോയി, ഏന്തയാ റൂട്ടിൽ കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വഴി വീണ്ടും കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ഉറുമ്പിക്കര പോകുന്ന റൂട്ട് വഴിയല്ല പോകേണ്ടത്, 2-3 വഴികളുണ്ട്. അപ്പോൾ ആ റൂട്ട് വഴിയല്ല പോകുന്നത്. അപ്പോൾ ഏന്തയാർ വന്നിട്ട് ഞങ്ങൾ ഏതോ ഒരു ബൈ റൂട്ട് പിടിച്ചാണ് ഞങ്ങൾ ഈ റൂട്ടിൽ കയറിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൊത്തം കൈതക്കൃഷി ഒന്നും പറയണ. ഇവിടെ നിന്നുള്ള നേരെ മേലോട്ടുള്ള വ്യൂ ഉണ്ടാകൊണ്ട് അങ്ങൊരു വെള്ളച്ചാട്ടം കണ്ടോ. നമുക്ക് ആ റൂട്ടിൽ ചെന്ന്, ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ റൂട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും കിടുക്കൻ വൈബാണ്, നല്ല ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വെള്ളച്ചാട്ടത്തിലൂടെ വന്നു. ഇത് ഇതിനെ ഈ വെള്ളച്ചാട്ടത്തെ പറ്റി പറയാം, വടക്കേ മല എന്നാണ് ഈ ഒരു പാലത്തെ പറ്റി പറയുന്നത്. വടക്കേ മല ബ്രിഡ്ജ് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ വടക്കേ മല വെള്ളച്ചാട്ടം എന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങോട്ടൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്, കുളിർപ്പനി വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർ ഫോൾസിൻ്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിന് തൊട്ട് താഴെ ഒരു വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, പാപ്പിനി വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞൊരു പാപ്പിനി വാട്ടർ ഫോൾസും ഉണ്ട്. അപ്പോൾ എന്തായാലും കിടുക്കം വെള്ളച്ചാട്ടം. ഞാൻ ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള വെള്ളച്ചാട്ടം. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്തുള്ള ലൊക്കാലിറ്റി, ദൂരെയൊക്കെ പോയി ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ എന്തായാലും കിടക്കുക. 1, 2, 3, 4, 5, 6 തട്ടാണ് കേട്ടോ. മഴ സമയത്തൊക്കെ ഇതിലെ വരുമെന്ന് എന്ത് രസമായിരിക്കും കാണാൻ അല്ലേ. അപ്പോൾ എന്തായാലും പഞ്ചായത്തും പഞ്ചായത്ത് MLA ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർ ഈ റോഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാം, നമുക്ക് ഉറുമ്പിക്കരയിലോട്ട് പോകാം. അപ്പോൾ ശരി, കാണാം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും വടക്കേമല ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ മസ്റ്റായിട്ട് വരണം. ഗുഡ് ബൈ.